മാറ്റി പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ വാങ്ങാനായിരിക്കും അല്ലേ? അല്ല, വിൽക്കാനാണ്. ഇത് എവിടുന്നാ വാങ്ങിയത്? അറിയില്ല, അച്ഛനാ വാങ്ങിയത്. ആ, അത് ശരി. ആ, ഒരു മിനിറ്റ്. ഇത് എവിടുന്ന വാങ്ങിയെന്ന് ശരിക്കും അറിയില്ലല്ലേ. ഇവിടുന്ന് തന്നെയെന്നാ തോന്നുന്നേ. സാർ, ഇതിവിടെ എടുക്കില്ല, മാറ്റ തീരെ കുറവാണ്. 16 ക്യാരറ്റേ ഉള്ളൂ. ആകെ നാണക്കേടായി. കടക്കാരൻ പോലീസിനെ വിളിക്കാത്തത് ഭാഗ്യം. അല്ല, ഇതാരെ രമേശോ? എന്താ മോളെ, നിന്നെ കാണാനേ ഇല്ലല്ലോ. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ മോളെ നീ കരയുന്നേ? എന്താ മോളെ, ഏ, എന്താ പ്രശ്നം? തറവാടികളാണെന്ന് കരുതിയാണ് ഈ കുടുംബവുമായുള്ള ബന്ധത്തിന് എൻ്റെ വീട്ടുകാർ തയ്യാറായത്. എന്നാൽ നിങ്ങളോ മാറ്റു കുറഞ്ഞ സ്വർണം തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റിച്ചു. പണമല്ല പ്രശ്നം, പക്ഷേ വിശ്വാസവഞ്ചന അത് വേണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ മാനം പോയി. മരുമോൻ്റെ മുമ്പിൽ ഉരുകിയില്ലാതായെന്നുള്ളതാ സത്യം. മരിച്ചാലൊന്നു വരെ തോന്നിപ്പോകുന്നു. അല്ല, നിങ്ങളെന്തിനാ വിഷമിക്കുന്നേ? പറഞ്ഞ കാശ് എണ്ണി കൊടുത്ത് വാങ്ങിച്ചതല്ലേ, കടക്കാരനോട് പൈസ തിരിച്ചു തരാൻ പറയണം. ആ, ബില്ലൊക്കെ നമ്മുടെ കയ്യിലിരിക്കല്ലേ. ബില്ലോ? ശാലിനിയുടെ കല്യാണത്തിന് മുമ്പ് സ്വർണം വാങ്ങിയതല്ലേ, അതിന്റെ ബില്ലൊക്കെ ആരുടെ കയ്യിലിരിക്കുന്നു? എന്തായാലും നമുക്കിവിടൊക്കെ നരിച്ചു പെറുക്കി നോക്കാം. ആ, എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നേ, വൺ സോൾഡ്, ഒരിക്കൽ വിറ്റ തിരിച്ചെടുക്കത്തില്ല. കൊള്ളാം. എന്തായാലും കടക്കാർക്ക് അവരുടെ സ്വർണം കണ്ടാ തിരിച്ചറിയാലോ. ഒന്ന് അവിടം വരെ പോയി നോക്കാം. ആ, എന്തായാലും താൻ വേഗം റെഡിയാ, നമുക്ക് അവിടെ ഒന്ന് പോയിച്ചു വരാം.
ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്വർണം വിൽക്കാറില്ല. സാറിൻ്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഇതെവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളതിന്? ഇതിൻ്റെ ബില്ലുണ്ടോ സാറിൻ്റെ കയ്യിൽ? ഉണ്ടല്ലോ. എവിടെ? ഇത് ഞങ്ങൾ വിറ്റ സ്വർണമല്ല. ഏ, മാത്രമല്ല ഒരിക്കൽ വിറ്റത് തിരിച്ചെടുക്കില്ല എന്ന് ഈ ബില്ലിൽ പ്രിന്റ് ചെയ്തിട്ടുമുണ്ട്. ബില്ലിൽ അങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്ത് വെക്കുന്നത് നിയമപരമായിട്ട് തെറ്റല്ലേ? അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല സാർ. സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല. സോറി. നീ എപ്പോഴെത്തി മോളെ? കുറച്ചു നേരമായി. പോയ കാര്യം എന്തായി? ബില്ലും സാധനങ്ങളും ഒക്കെ കാണിച്ചിട്ടും മാറ്റി തരില്ലെന്നാ അവര് പറയുന്നത്. ഇത്രയും കാലവും സൂക്ഷിച്ച മാനവും പോയി. ഈ 58-ാം വയസ്സിൽ കള്ളനെന്നുള്ള പേരും കിട്ടി. കയ്യിലിരുന്ന പണവും പോയി. രമേശ് എന്ത് പറയുന്നു മോളെ? പിണക്കത്തിലാ. സ്വർണക്കടക്കാരന്റെ മുന്നില് കൊച്ചായതിന്റെ ദേഷ്യം. സാരല്ല, എനിക്കെന്റെ അച്ഛനെ അറിയാലോ. അച്ഛൻ വിഷമിക്കാതെ. എങ്കിലും മരുമോന്റെയും വീട്ടുകാരുടെയും മുമ്പിൽ ഞാൻ കള്ളനായില്ലേ? അച്ഛൻ വിഷമിക്കാതെ. സാധനം മാറ്റിക്കിട്ടാൻ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. അച്ഛന്റെ സുഹൃത്തല്ലേ നമ്മുടെ മന്ത്രി ദിവാകരൻ സാറ്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലല്ലേ കൺസ്യൂമർ അഫയേഴ്സ് വരുന്നത്. അങ്കിളിനോട് സംസാരിക്കണം. ശരിയാ, മന്ത്രിക്ക് തീർച്ചയായും സഹായിക്കാൻ സാധിക്കും. എന്നാ ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാം. ഏതായാലും ബില്ലുണ്ടല്ലോ. ബില്ലുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഒരു ജില്ലാ കൺസ്യൂമർ ഫോറത്തിൽ ഹാജരായിട്ട് ഒരു വെള്ളക്കള്ളാച്ചിൽ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. ഇല്ല പിള്ളെ, വക്കീലിൻ്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ നിയമ ഉപദേശം വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഹാജരാകുന്നുള്ളതേ. ശരി, ഞാൻ ഇന്ന് തന്നെ പരാതി കൊടുക്കാം. ഹലോ മുരളി, നമസ്കാരം. ഞാൻ കൃഷ്ണപിള്ളയാടോ. നമസ്കാരം പിള്ള സാറേ, എന്തൊക്കെയാ വിശേഷം? വിശേഷം മുരളി, നിങ്ങൾ കൺസ്യൂമർ ഫോറത്തിൽ പോയി ഒരു കേസ് വിജയിച്ചില്ലേ? ആ അതെ. എനിക്കും ഇപ്പം അങ്ങനെ ഒരു ആവശ്യം വന്നിരിക്കുന്നു. എന്തു പറ്റി? അതൊക്കെ നേരിട്ട് പറയാം. എപ്പോഴാ സൗകര്യം ഒന്ന് കാണാൻ? ഒരു 3 മണിക്ക് ശേഷം വന്നാൽ മതി. ശരി, താങ്ക് യു. സാറിൻ്റെ ഈ കേസ് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ ഫയൽ ചെയ്യാം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രതിഫലം നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വാങ്ങാമെന്ന് കരാർ ചെയ്യുകയോ സേവനം സ്വീകരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. അപ്പോ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എനിക്ക് പരാതിപ്പെടാല്ലേ? തീർച്ചയായും. സാറ് 3 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ സ്വർണത്തിന്റെ മാറ്റ് അവർ പറഞ്ഞിട്ടുള്ളതിനേക്കാളും വളരെ താഴെയാണ്. അതായത് സാറ് വാങ്ങിയ സാധനങ്ങൾക്ക് ന്യൂനതകളും അതുമൂലം വളരെ കഷ്ടനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നു. അതിനാൽ ഇത് തികച്ചും ന്യായമായ കേസാണ്.
ഏത് കൺസ്യൂമർ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്? ആ നല്ല ചോദ്യം. പരാതിക്കാസ്പദമായ ഇടപാട് പൂർണ്ണമായോ ഭാഗികമായോ നടന്ന ജില്ലയിലോ എതിർകക്ഷികളോ ഏതെങ്കിലും ഒരു എതിർകക്ഷിയോ താമസിക്കുകയോ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്ന ജില്ലയിലോ വേണം പരാതി നൽകാൻ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ കോടതികളുണ്ട്. ഓ, അത് ശരി. ഇനി എങ്ങനെയാണ് പരാതി നൽകേണ്ടത്? പരാതിക്കാസ്പദമായ ഇടപാട് നടന്ന് 2 വർഷത്തിനകം പരാതി നൽകിയിരിക്കേണ്ടതാണ്. അങ്ങനെ പരാതി നൽകുമ്പോൾ അത് നൽകുന്നയാളുടെ പേര്, വയസ്സ്, പൂർണ്ണമായ മേൽവിലാസം, എതിർകക്ഷികളുടെ പേരും പൂർണ്ണമായ മേൽവിലാസവും എന്നിവ ഉണ്ടായിരിക്കണം. മാത്രമല്ല, പരാതിക്കാസ്പദമായ കാര്യങ്ങളുടെ സത്യസന്ധവും സംക്ഷിപ്തവും കൃത്യവുമായ വിവരങ്ങളോടൊപ്പം നമുക്കാവശ്യമായ പരിഹാര നിർദ്ദേശവും ഉണ്ടാവണം. പിന്നെ ബില്ല്, കത്തിടപാടുകൾ തുടങ്ങി പരാതി തെളിയിക്കുന്നതിന് സഹായകമായ രേഖകളുടെ പകർപ്പും നൽകേണ്ടതാണ്. പരാതിക്കാരൻ്റെ ഒപ്പം അതിലുണ്ടായിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാണ്. ആ, പക്ഷേ ഇതിനുള്ള കോടതി ഫീസ് കൂടുതലായിരിക്കില്ലേ? അല്ലേ, അല്ല. സാധനത്തിൻ്റെ വില, നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തുക എന്നിവ ചേർത്ത് 100,000 രൂപ വരെയാണെങ്കിൽ 100 രൂപ മാത്രം ഫീസ് നൽകിയാൽ മതി. ഓ, അത് ശരി. 1 മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 200 രൂപയും, 5 മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 400 രൂപയും, 10 മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 500 രൂപയുമാണ് ഫീസ്. ശരി, അപ്പോൾ ഇനി താമസിപ്പിക്കണ്ട. നാളെ തന്നെ ഉപഭോക്തൃ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യാം. ആയിക്കോട്ടെ. ആ, CC 1319/2008, പരാതിക്കാരൻ കൃഷ്ണപിള്ള, എതിർകക്ഷി കിങ്സ് ജ്വല്ലറി. ഞാൻ എതിർകക്ഷിക്ക് വേണ്ടി ഹാജരാകുന്നു. കേസൊന്ന് നീട്ടണം, അടിയന്തരമാണ്. എതിർകക്ഷി ഭാഗം തെളിവ് ഹാജരാക്കാനായി കൂടുതൽ സമയം അനുവദിക്കണം യുറോണർ. ഞാൻ ഇവരുടെ കടയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു എന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബില്ല് നിർബന്ധമായിട്ട് വാങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ ഡൈവോഴ്സ് വരെ ഇതിനോടൊപ്പം നടന്നുപോയത്. ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിധി വേണം സാർ. I request for a last chance, Your Honor. ഇത് ഉപഭോക്താവിന് എത്രയും വേഗം നീതി കിട്ടാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ്. നോ ഫർദർ ചാൻസ്. കേസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. CC 1319/2008, പരാതിക്കാരൻ കൃഷ്ണപിള്ള, എതിർകക്ഷി കിങ്സ് ജ്വല്ലറി. ഈ കേസിലെ പരാതിക്കാരൻ നൽകിയ ബില്ലുകളും മറ്റു രേഖകളും പരിശോധിച്ചതിൽ നിന്നും എതിർകക്ഷി ഉപഭോക്തൃ നിയമം വകുപ്പ് പ്രകാരം സേവനത്തിലുള്ള വീഴ്ച, അപമര്യാദയായുള്ള കച്ചവടം നടത്തൽ എന്നിവ ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നതിനാൽ എതിർകക്ഷിയോട് പരാതിക്കാരന് സ്വർണത്തിൻ്റെ വിലയായി 300,000 രൂപയും നഷ്ടപരിഹാരമായി 20,000 രൂപയും എതിർകക്ഷി ചെയ്ത പ്രവൃത്തി മൂലമുണ്ടായ മാനസിക വേദനയ്ക്ക് 10,000 രൂപയും ഈ സംഖ്യകൾക്ക് ഹർജി ബോധിപ്പിച്ച ദിവസം മുതൽ 15% പലിശയും അടക്കം നൽകാൻ ഇതിനാൽ കൽപ്പിച്ചിരിക്കുന്നു. $330,000 ചെക്ക്. ഓ, താങ്ക് യു സാർ. ചെക്ക് കൈപ്പറ്റിയതായിട്ട് ഒരു റെസീപ്റ്റ് വേണം. ആ, തന്നോളൂ. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. അമ്മ, സോറി. അന്ന് കടക്കാരൻ്റെ മുന്നിൽ കള്ളനായെന്ന് തോന്നിയപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതാണ്. സാരമില്ല, നീ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളായിരുന്നു. പക്ഷേ
ഇത് ആർക്കും സംഭവിക്കാം. എന്തായാലും ഉപഭോക്തൃ നിയമം നമ്മളെ രക്ഷിച്ചു.